എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ കൊണ്ടൊരു അച്ചാറാണ്, പച്ചച്ചെമ്മീനാണ്. പച്ചച്ചെമ്മീൻ കൊണ്ടൊരു സ്വാദിഷ്ടമായൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഈ മൂന്ന് ചേരുവയും ചേർത്ത് നന്നായി തിരുമ്മി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരപ്പ് ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഈ 10 മിനിറ്റ് പറഞ്ഞത്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ഇതിലാണ് നമ്മൾ ഈ ചെമ്മീൻ വറുത്തെടുക്കണം. ചെമ്മീൻ പാകമായി വരുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് തൊലി കളഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായത് വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കറിവേപ്പില. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കീറി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഇളക്കാവേ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന്. ഏകദേശം മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ആവശ്യപ്പെടുക. ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടു, അത് നമ്മുടെ മീനിന് വേണ്ടിയായിരുന്നു. നമ്മുടെ അച്ചാറിന് വേണ്ടി ആവശ്യം മുളക് പൊടി ഇടുക. എന്നിട്ട് അതിനെ പരുക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കായം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ചൂട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ കായും ജസ്റ്റ് ഒന്ന് ഇളക്കി കായവും നമ്മൾ ആവശ്യത്തിനാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു പൊടി ഉണ്ട്, ഉരുവപ്പൊടി, അത് 1 ടീസ്പൂണാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ചൂരമീൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇപ്പം നമ്മൾ പുളി, കൊടംപുളി, വെള്ളമാണ് ചേർത്ത്.
നമുക്ക് കൊടംപുളി ഇല്ലെങ്കിൽ വളംപുളിയുടെ വെള്ളം ഒഴിക്കാതെ മീൻ പുളി കിട്ടാൻ വേണ്ടിയാണ് മീൻ പുളി വേണം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ആയതാണല്ലോ അപ്പോൾ ഒരുപാട് ഇട്ടിളക്കണ്ട അത് തന്നെ എന്നിട്ട് ചൂടെടുപ്പിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം രണ്ടാം ചേർത്തത് നമ്മൾ നേരത്തെ ഒന്ന് മീൻ ഉപ്പിട്ടതാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാർ റെഡി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ ബൈ അച്ചാർ റെഡി